ഇടപ്പള്ളി അരൂർ റൂട്ടിലെ നിർദ്ദിഷ്ട ആകാശപാത 8 വരിയാക്കാനുള്ള സാധ്യത തെളിയുന്നു. 3 വർഷത്തിനുള്ളിൽ ഈ റൂട്ടിലെ വാഹനങ്ങളുടെ എണ്ണം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയപാത അതോറിറ്റിയുടെ പുതിയ നീക്കം. അരൂരിൽ തുറവൂർ നിർദ്ദിഷ്ട 6 വരിപ്പാതയുടെ ടെൻഡർ നടപടികൾ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇടപ്പള്ളി അരൂർ 18 കിലോമീറ്റർ. നിലവിൽ ദിവസവും 45,000 വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നു എന്നാണ് കണക്ക്. വരുന്ന 3 വർഷത്തിനുള്ളിൽ ഈ പാതയിലുണ്ടാവുക വലിയ മാറ്റങ്ങൾ. വാഹനങ്ങളുടെ എണ്ണം 60,000 എത്തും. അഞ്ച് ദേശീയപാതകളാണ് പാതയുമായി നിലവിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിനൊപ്പം 2 പുതിയ പാതകൾ കൂടി വരുന്നു. കുണ്ടന്നൂർ തേനി ഗ്രീൻഫീൽഡ് റോഡ്, കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസ്. ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കിയ ഈ പാതകളുടെ നിർമ്മാണവും 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. മാത്രമല്ല കുണ്ടന്നൂർ മൂന്നാർ ദേശീയപാതയുടെ വീതി കൂട്ടലും ലക്ഷ്യം കാണും. വടക്കുനിന്ന് ദേശീയപാത 66 ഭാഗമായ രാമനാട്ടുകര ഇടപ്പള്ളി പാതയും സജ്ജമാകുന്നതോടെ കർണാടകത്തിൽ നിന്നടക്കം കൂടുതൽ വാഹനങ്ങളെത്തുക ഇടപ്പള്ളിയിലേക്ക്. കോയമ്പത്തൂർ മണ്ണുത്തി വഴി ഇടപ്പള്ളിയിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണവും കൂടാൻ സാധ്യത. ഇതെല്ലാം ഉൾക്കൊള്ളാൻ 8 വരി ആകാശപാത വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ജനപ്രതിനിധികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിന് ഇക്കാര്യം ശുപാർശയായി ഉടൻ നൽകും. സ്ഥലം ഏറ്റെടുക്കാനുള്ള ചിലവും പദ്ധതിയുടെ ചിലവും സമയം ഉൾപ്പെടെ വിവിധ വശങ്ങൾ പരിഗണിച്ച ശേഷമാകും അന്തിമ അനുമതി. അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചതോടെ അരൂർ തുറവൂർ ആകാശപാതയുടെ ടെൻഡർ നടപടികൾ വേഗത്തിലായി. 2,600 കോടി രൂപ ചിലവിൽ 13 കിലോമീറ്റർ 6 വരി ദേശീയപാതയുടെ നിർമ്മാണമാണ് ഉടൻ തുടങ്ങുക. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.